പ്രിയമുള്ളവരെ, മത്തായിയുടെ സുവിശേഷം 23 അധ്യായത്തിൽ യേശു ജെറുസലേമിനെക്കുറിച്ച് വിലപിക്കുന്ന ഒരു ഭാഗമുണ്ട്. ജെറുസലേം ജെറുസലേം, പ്രവാചകന്മാരെ വധിക്കുകയും നിന്റെ അടുത്തേക്ക് അയക്കപ്പെടുന്നവരെ കല്ലെറിയുകയും ചെയ്യുന്നവളെ, പിടക്കോഴി കുഞ്ഞുങ്ങളെ ചിറകുകൾക്കുള്ളിൽ കാക്കുന്നതുപോലെ നിന്റെ സന്തതികളെ ഒരുമിച്ച് കൂട്ടാൻ ഞാൻ എത്രയോ പ്രാവശ്യം ആഗ്രഹിച്ചു, പക്ഷേ നിങ്ങൾ വിസമ്മതിച്ചു. ഇതേ ഒരു കാര്യം തന്നെയാണ് ഇന്ന് എറണാകുളം അങ്കമാലി അതിരൂപതയെ നോക്കി യേശു പറയുക. നമുക്കറിയാം, എറണാകുളം അങ്കമാലി അതിരൂപതയെ മറ്റ് 34 രൂപതകളോട് ചേർത്ത് പിടിക്കാൻ, ഐക്യത്തിൻ്റെ രൂപത്തിലേക്ക് കൊണ്ടുവരാൻ സിനഡിൻ്റെ ഭാഗത്തുനിന്നും റോമിൻ്റെ ഭാഗത്തുനിന്നും നിരവധിയായ പരിശ്രമങ്ങൾ ഇതിനോടകം നടന്നു കഴിഞ്ഞു. ഇതിനായി നിയോഗിക്കപ്പെട്ട മെത്രാന്മാരെയും കർദിനാൾമാരെയുമെല്ലാം എറണാകുളം പഴയ ജെറുസലേമിൻ്റെ അതേ രീതിയിൽ തന്നെ ആക്രമിക്കുകയാണുണ്ടായത്. തന്നിലേക്ക് അയക്കപ്പെടുന്നവരെ തെറിവിളിക്കുകയും കുപ്പിയെറിയുകയും ചെയ്തുകൊണ്ട് അവർ തങ്ങളുടെ നീതിയജ്ഞങ്ങളും പ്രതിഷേധങ്ങളും തുടർന്നുകൊണ്ടേയിരുന്നു. എന്നാൽ നമുക്കറിയാം, എറണാകുളം അങ്കമാലി അതിരൂപതയ്ക്കായിട്ട് മാർപ്പാപ്പ നിയോഗിച്ച പേപ്പൽ ഡെലിഗേറ്റ് സിറിൽ വാസിൽ പിതാവ് കേരളത്തിൽ വരികയും അദ്ദേഹം തൻ്റെ ആദ്യഘട്ട പര്യടനം പൂർത്തിയാക്കി മടങ്ങുകയും ചെയ്തു. എന്നാൽ അദ്ദേഹം മടങ്ങിപ്പോയപ്പോൾ ഇവിടെയുള്ള ചിലർ പറഞ്ഞത് അദ്ദേഹം കേരളത്തിൽ വരാനിരിക്കുന്ന കേസുകളെ ഭയന്ന് ഓടിപ്പോയി എന്നാണ്. മറ്റു ചിലർ അദ്ദേഹത്തെ ഒരു മദ്യപാനിയായി ചിത്രീകരിക്കാനും പരിശ്രമിക്കുകയുണ്ടായി. എന്നാൽ അദ്ദേഹം തൻ്റെ പര്യടനം തുടങ്ങുമ്പോഴേ പറഞ്ഞിരുന്നു 23 അദ്ദേഹം തിരിച്ചുപോകും എന്ന്. അതിന് കാരണം അദ്ദേഹത്തിൻ്റെ രൂപതയായ കോസിഷെ രൂപതയിൽ പൗരസ്ത്യസഭകളുടെ കാര്യാലയത്തിൻ്റെ സെക്രട്ടറിയായ പിയത്രോ പരോളിൻ കർദിനാൾ സന്ദർശനം നടത്തുന്നതിനാൽ അതിനുവേണ്ട മുന്നൊരുക്കങ്ങൾ നടത്താനായിട്ടാണ് അദ്ദേഹം തിരിച്ചുപോയിട്ടുള്ളത്. എന്നാൽ അദ്ദേഹത്തിൻ്റെ രണ്ടാം ഘട്ട സന്ദർശനം ഉടൻ ഉണ്ടാകുമെന്നും അതിനുവേണ്ട ക്രമീകരണങ്ങൾ എത്രയും വേഗത്തിൽ നടപ്പിലാക്കണമെന്നും അതിരൂപതയും അതിനോട് ബന്ധപ്പെട്ട ആസ്ഥാനങ്ങളും മേലിൽ സമരങ്ങൾക്കും പ്രതിഷേധങ്ങൾക്കും വേദിയാകരുതെന്നും അദ്ദേഹം ക്യൂരിയായെ നിർദ്ദേശിച്ചിട്ടുള്ളതായി നമുക്ക് റിപ്പോർട്ടുകൾ ലഭിച്ചു. തീർച്ചയായും ആദ്യഘട്ടത്തിൽ തനിക്കേറ്റ പ്രതിസന്ധികളും പ്രയാസങ്ങളും അദ്ദേഹം മാർപ്പാപ്പയെ ധരിപ്പിച്ചിട്ടുള്ളതിനാലും മാർപ്പാപ്പയുടെ സന്ദർശനത്തിന് ശേഷം അദ്ദേഹത്തിൽ നിന്നും ലഭിച്ച പുതിയ നിർദ്ദേശങ്ങളും പാലിക്കാനും കൂടിയായിരിക്കും ഇത്തവണത്തെ അദ്ദേഹത്തിൻ്റെ വരവ് എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.